ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ കടബാധ്യതകൾ മൂലം ഒരുപാട് പേര് സങ്കടത്തിലാണ്. ഒരുപാട് പേരുടെ വിഷമങ്ങൾ കാണാനും കേൾക്കാനും ഇട വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവിഷ്ടം പോലെ ഈ കടബാധ്യതകളെല്ലാം സ്വീകരിക്കാനും ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ ഇതെല്ലാം പരിഹരിക്കുവാനും നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും കടബാധ്യതകളിൽ നിന്നെല്ലാം രക്ഷപ്രാപിക്കാനും കടമെല്ലാം വീട്ടാനുള്ള മാർഗങ്ങൾ തെളിയിച്ചു തരാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കലും നിരാശപ്പെടരുത്. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 4:21 മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. പ്രിയമുള്ളവരെ, കടബാധ്യതയുടെ പേരിൽ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ നിരാശപ്പെട്ടിരിക്കുകയോ ചെയ്യരുത്. ഒന്നിനെയും കുറിച്ചും ആദി വേണ്ട എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഈ കടബാധ്യതകളിൽ നിന്നും എല്ലാ സാമ്പത്തിക തകർച്ചകളിൽ നിന്നും നമ്മെ വീണ്ടും രക്ഷിക്കാൻ കർത്താവിന് സാധിക്കും. നമ്മൾ ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പാലിക്കാനായിട്ട് പരിശ്രമിക്കുക. ഒന്നാമത്, ദൈവഭക്തി ഉണ്ടായിരിക്കുക. സദാസമയം പ്രാർത്ഥിക്കുക. ചെങ്കടലിനെ വിഭജിച്ച് ഇസ്രായേൽ ജനത്തിന് പാത ഒരുക്കിയവനാണ് സർവശക്തനായ ദൈവം. അപ്പം അതുകൊണ്ട് ഈ കടക്കെണിയിൽ നിന്നും രക്ഷിക്കാനായിട്ടുള്ള വഴികൾ തമ്പുരാൻ നമുക്ക് കാണിച്ചു തരും. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. നമ്മൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഒരുപാട് ബലഹീനതയുണ്ട് നമുക്കെല്ലാവർക്കും. ആ ബലഹീനതകളെയൊക്കെ വിവേകത്തോടുകൂടെ കൈകാര്യം ചെയ്യാനും ദൈവേഷ്ടപ്രകാരം ജീവിക്കാനും നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, ദൈവപ്രീതി എപ്പോഴും അന്വേഷിക്കുക. ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ, നമ്മളൊരു ഉദ്യമം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ദൈവവുമായിട്ടൊന്ന് ആലോചന ചെയ്യുക. അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഈ വചനം കൂടെ കൂടെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കടബാധ്യതകളെല്ലാം മാറ്റിത്തരും എന്ന് ഉറച്ച് നമുക്ക് വിശ്വസിക്കാം. ഈ കടക്കെണി മൂലം ഒരുപാട് പേര് ഇന്ന് സങ്കടത്തിലാണ്. ഈ കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, കുട്ടികളുടെ പഠനത്തിന് പൈസയില്ലാതെ, ഭവനം നിർമ്മിക്കാനായിട്ട് പൈസയില്ലാതെ, ലോൺ എടുത്തിട്ട് അത് വീട്ടാൻ സാധിക്കാതെ, മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി ലോൺ എടുത്ത് അത് വീട്ടാൻ സാധിക്കാതെ കടക്കെണിയിലായിരിക്കുന്ന എല്ലാവരെയും ഈ സമയോർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ ദൈവമേ, ഈ കുടുംബങ്ങളിലെല്ലാം നീ ഇടപെടണമേ. അവരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തെളിയിച്ചു കൊടുക്കണമേ. ആ വഴികളിലൂടെ നടന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ ദൈവമേ, കടക്കെണിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.